നമസ്കാരം. ഞാൻ മറ്റൊരു ഫുള്ളി ലോഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ മാസ്കില്ലാതെ ഒരു ഇൻട്രോ പറയണത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്തെങ്ങും ആരുമില്ല, അതുകൊണ്ടാണ് മാസ്കില്ലാതെ ധൈര്യമായിട്ട് ഇൻട്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കുറേ വീഡിയോകളിലൊക്കെ കമൻറ്റ് ചെയ്ത് പിന്നെയും ചോദിക്കുന്നുണ്ട് ഏവിയേഷൻ്റെ അടുത്ത് വീഡിയോ എപ്പോഴും ചെയ്യണം, എയർക്രാഫ്റ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെയും എയർക്രാഫ്റ്റിനെ പറ്റിയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കുറേ പേരെന്നോട് ചോദിച്ചാൽ നമ്മളിപ്പോൾ കാലിക്കട്ട് ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അതിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് മെസ്സേജൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് വിഷമമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ്. ഇപ്പോൾ ന്യൂസിലാണെങ്കിലും ഫുള്ള് ബ്ലാക്ക് ബോക്സിന് കാര്യമുള്ള ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു എമിയുടെ കോളേജ് ഉള്ളത്. എയർക്രാഫ്റ്റ് മെയിൻസ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു കോളേജ് തന്നെയാണിത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനിവരെ വിളിച്ച എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആളിവിടെ ഉണ്ട്, ഞാൻ ആളെ കണ്ടായിരുന്നു. ആളെ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തുക. ചേട്ടാ നമസ്കാരം. ചേന പേരെങ്ങനെയായിരുന്നു? നിഷാന്ത്. നിഷാന്ത്, ചേന ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യണേ? അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ അല്ലേ. അപ്പോൾ നമ്മുടെ സംഭവം ഒക്കെ റെഡി അല്ലേ? റെഡിയാണ്. എന്നാൽ പിന്നെ നമുക്ക് ലാബിലാണോ ഇരിക്കുന്നത്? അതെ. എന്നാൽ ശരി, ലാബിലേക്ക് പോവാം. ലാബിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു വിൻഡ് ടണലാണ്. ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടെ കാറ്റ് കയറ്റിവിടും, കാറ്റടിപ്പിക്കും, എന്നിട്ട് അത് കഴിഞ്ഞ് ഈ എയർക്രാഫ്റ്റിൽ ഓരോ ആംഗിളിലും കാറ്റടിക്കുമ്പോൾ അത് എയർക്രാഫ്റ്റിനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവമാണ് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ ലാബിലേക്ക് പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ രണ്ട് എയർക്രാഫ്റ്റ് കിടപ്പുണ്ട്. ഈ ചെറുത് സെസ്നയാണെന്ന് തോന്നുന്നു. ഈ വലുത് ഏതാ? മെർലിൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും പഴയ ഒരു എയർക്രാഫ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നാണ് രജിസ്ട്രേഷൻ, അതായത് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ടർബോ പ്രൊപ്പല്ലർ എഞ്ചിനുള്ള എയർക്രാഫ്റ്റ് ആണ്. ടർബോ പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞാൽ ടർബോ ജെറ്റിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ, പക്ഷേ ഫ്രണ്ടിലൊരു പ്രൊപ്പല്ലർ കാണും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി ലാബിലേക്ക് പോകാം. ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ശാശിബിലി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എമിയുടെ കരിയർ പ്രോസ്പെക്ട്സിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ കരിയറിൽ എനിക്ക് മാർക്ക് ഷീറ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ ഗുണം വന്നിട്ടുള്ളത് ലാംഗ്വേജ് സ്കിൽസാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറ്റാവുന്നത്ര ലാംഗ്വേജ് പറ്റാവുന്നത്ര നന്നായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഇംഗ്ലീഷ് ഗൈഡ് എന്നാണ്. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഓൺലൈനായി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു സെറ്റപ്പാണ്, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. ഇത് 60 ദിവസത്തെ കോഴ്സാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 6 മാസം വരെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് ഓരോ ട്രെയിനർ ഉണ്ടാവും. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ഏത് സമയത്തും നിങ്ങൾക്ക് അവരെ ശല്യം ചെയ്യാം. പിന്നെ ആദ്യം തുടങ്ങുന്നതിന് മുന്നേ അവരാദ്യം നിങ്ങളുടെ ഇംഗ്ലീഷ് അസസ് ചെയ്യും, എന്നിട്ടാണ് അതിനനുസരിച്ചാണ് അവർ കരിക്കുലം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് ലെവലിൽ നോളജുള്ള ആൾക്കാരാണെങ്കിലും ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എന്തായാലും കേട്ടിട്ട് എനിക്ക് എന്തായാലും നല്ലൊരു പരിപാടിയായിട്ട് ആണ് തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് പിൻഡ് കമൻറ്റിലും ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ടാറ്റ പറഞ്ഞു. ടാറ്റ. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇവരുടെ റേഡിയോ ആൻഡ് റഡാർ ലാബിലേക്കാണ്. ഇവിടെ അകത്ത് കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ശരിക്കും ഇതൊക്കെ വരുന്നത്, ഈ ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് എല്ലാം വരുന്നത് ഏവിയോണിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്കകത്താണ്. എയർക്രാഫ്റ്റ് മെയിൻറ്റനൻസ് എഞ്ചിനീയറിംഗിൽ തന്നെ ഏവിയോണിക്സിന് അകത്താണ് ഇതൊക്കെ വരുന്നത്. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ, കുറച്ചുകൂടെ മെക്കാനിക്കൽ സൈഡിലോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ എന്തായാലും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഇഷ്ടംപോലെ സംഭവം ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. നമ്മുടെ കോക്പിറ്റിൽ കുറേ സംഭവങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല. അപ്പോൾ ആ മീറ്ററുകളാണ് ഈ ഇളക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സംഭവം ബ്ലാക്ക് ആയിരിക്കും, അതൊരു ബോക്സ് പോലെയിരിക്കും, ഒരു കറുത്ത പെട്ടി, അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരിക്കും സംഭവം ഇരിക്കുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം. ദേ ഈ കാണുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ്. ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്ന് വെച്ചാൽ അതിന് കണ്ടില്ലേ, അത് മാത്രം ഇവിടെ ഓറഞ്ച് കളറിലുള്ളൂ, ബാക്കിയൊക്കെ ബ്ലാക്ക് കളറിലൊക്കെ ആയിരിക്കും, അത് മാത്രമാണ് ഓറഞ്ച് കളറിലുള്ളത്. ഇതെന്തിനാണ് ഓറഞ്ച് കളറിലാക്കിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എയർക്രാഫ്റ്റ് അഥവാ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക, ആകെ മെസ്സായിരിക്കും, ആകെ എല്ലാ സാധനങ്ങളും കൂടെ ഇടിഞ്ഞുകൊണ്ട് കിടക്കുമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓറഞ്ച് കളർ അല്ലെങ്കിൽ മഞ്ഞ കളർ ഇത്തിരി ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള കളറുകൾ കൊടുക്കുന്നത്. ഈ സാധനം നമുക്ക് ഇത്തിരി വെളിച്ചത്ത് വെച്ചൊന്ന് കണ്ടുനോക്കാം. ഇത് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ടോ ഫ്ലൈറ്റ് റെക്കോർഡറിന്, ഇതാണ് ശരിക്കും ബ്ലാക്ക് ബോക്സിൻ്റെ ടെക്നിക്കൽ പേര്, ഫ്ലൈറ്റ് റെക്കോർഡർ എന്നാണ് ഇതിനെ പറയുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നൊരു പേര് എഴുതിയിരിക്കുന്നുണ്ടോ, ഇവിടെ താഴത്തും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് റെക്കോർഡറിനകത്ത് ആക്ച്വലി രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഒന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്താണെന്ന് വെച്ചാൽ
ഈ പൈലറ്റുമാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും പൈലറ്റും എ ടി സിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അങ്ങനെ സകല കമ്മ്യൂണിക്കേഷനും റെക്കോർഡ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ മംഗലാപുരം ഇൻസിഡൻറ്റിൽ പൈലറ്റ് ശരിക്കും ഈ ലാൻഡിങ്ങിന് ഒരു 10 മിനിറ്റ് മുന്നേ വരെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂർക്കം വലി വരെ ഈ സാധനം റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഉറക്കം എണീറ്റതിന് ശേഷം പിന്നെ ഭയങ്കര ഉറക്കച്ചളവിൽ സംസാരിക്കുന്നതൊക്കെ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു സി വി ആർ വഴിയാണ് അന്നത്തെ ഇൻവെസ്റ്റിഗേഷന് കുറേ മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് എന്ന് പറയുന്ന സംഭവം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതും അതും വരുന്നത് ഇതിനകത്ത് തന്നെയാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഓരോ സമയത്തും അത് എത്ര ആൾട്ടിറ്റ്യൂഡിലായിരുന്നു, അതിനകത്ത് എത്ര പ്രഷർ ഉണ്ടായിരുന്നു, എൻജിൻ ടെമ്പറേച്ചർ എത്രയായിരുന്നു, എക്സോസ്റ്റ് ടെമ്പറേച്ചർ എത്രയായിരുന്നു, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയായിരുന്നു, അങ്ങനെ സകലമാനം മെട്രിക്സസ്. ഇപ്പോൾ ഓരോ പോയിന്റിലും ഓരോ സെക്കൻഡും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സമയത്തുള്ള എല്ലാ റീഡിങ്സും നമുക്ക് ഇതിനകത്ത് നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കൂടെ ചേർന്നൊരു സംഭവമാണ് ഫ്ലൈറ്റ് റെക്കോർഡർ. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ഓടിച്ച് കണ്ടു നോക്കാം. ഇവിടെ സൈഡിൽ ഫ്ലൈറ്റ് റെക്കോർഡർ എഴുതിയുണ്ട്. പിന്നെ താഴത്ത് ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻസ് മൊത്തം വരുന്നത്, ഇലക്ട്രിക്കൽ കണക്ഷൻസ് മൊത്തം വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ വേറെ ഏതോ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട് ഇത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ്. അതേപോലെ മുകളിലും എന്താ പറയുക, ഇംഗ്ലീഷിലും വേറെ ഏതോ ലാംഗ്വേജിലും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ലാംഗ്വേജാണെന്ന് അറിയാമെന്ന് പറഞ്ഞ് താഴത്ത് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഓക്കെ, ഇവിടെ വേറൊരു അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇത് അണ്ടർ വാട്ടർ സൗണ്ട് ബീക്കണാണ്. ഇത് അതായത് വെള്ളത്തിനടിയിൽ പോയാലും അവിടെ നിന്ന് സിഗ്നൽസ് എമിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ഈ വരുന്നത്. ഇതിനകത്ത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലൊക്കേഷനാണ്, ഇത് എപ്പോഴും ഇരിക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും പുറകിലായിരിക്കും. അത് ഇൻ്റർനാഷണലി ഒരു ഒറ്റ ലൊക്കേഷനുള്ളൂ ഈ സാധനത്തിന്, അത് ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്കിലായിരിക്കും. അപ്പോൾ ഡാമേജുകളും കുറയുമെന്നൊക്കെ പറയുന്നത് പിന്നെ കണ്ടെടുക്കാനും എളുപ്പത്തിന് വേണ്ടി ഇത് ഏറ്റവും പുറകിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ഓറഞ്ച് കളറിൽ അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് കളറിലിരിക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അതും നമ്മുടെ ഈ ബ്ലാക്ക് ബോക്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതും കൂടെ ഞാനത് കാണിച്ചുതരാം. അതാണ് ഈ ഇരിക്കുന്ന സാധനം, എമർജൻസി ലൊക്കേറ്റർ ട്രാൻസ്മിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്, ഇ എൽ ടി എന്ന് ചുരുക്കി പറയും. ഇതിപ്പോൾ ഈ ഇരിക്കുന്ന ഏതോ ഒരു സെസ്ന എയർക്രാഫ്റ്റിൻ്റെ സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ എയർക്രാഫ്റ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വളരെ ശക്തിയുള്ള കുറേ റേഡിയോ സിഗ്നൽസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റ് എവിടെയാണ് വീണേക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും MH370 അപ്പോൾ എന്താ കണ്ടുപിടിക്കാത്തത്, അത് എനിക്കും അറിയാൻ പാടില്ല. പക്ഷേ ശരിക്കും ഈ സംഭവം വെച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടില്ലേ, ഇത് സെസ്ന എന്ന് പറയുന്ന എന്താ പറയുക മാനുഫാക്ചറിൻ്റെയാണ് ഈ സംഭവം. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കൂടെ കാണിച്ചു തരാം. ഈ ഇരിക്കുന്നത് മൊത്തം നമ്മുടെ എയർക്രാഫ്റ്റിനകത്ത് വരുന്ന ആൻറ്റിനാസ് ആണ്. ഓരോ ടൈപ്പ് ഓരോ എയർക്രാഫ്റ്റ് വരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു, നീ ഇതൊക്കെ നോക്കി. ഇതൊക്കെ കുറച്ച് വലിയ ടൈപ്പ് ആൻറ്റിനകളാണ്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ UHF ഫ്രീക്വൻസി റിസീവർ ഇരിപ്പുണ്ട്. അതായത് എന്താ പറയുക, റേഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന സാധനമാണിത്. VHF ഫ്രീക്വൻസിയുടെ റിസീവർ ഇരിപ്പുണ്ട്. ഇത് കോളിൻസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഞാൻ ശരിക്കും കോളിൻസിലാണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ റഡാർ ഇൻഡിക്കേറ്ററും ഡിസ്റ്റൻസ് മെഷർ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ട് എയർക്രാഫ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റും താഴെ ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഇത്. അത് കഴിഞ്ഞ് ഇവിടെ ഫ്ലൈയിങ് ആറ്റിറ്റ്യൂഡ് അളക്കാനുള്ള റേഡിയോ ആൾട്ടിമീറ്ററിൻ്റെ റിസീവർ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ATC ട്രാൻസ്പോണ്ടർ ഇരിപ്പുണ്ട്. അതായത് ATC ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മൊത്തം വരുന്നതും പോകുന്നതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ അതിഭീകരനെ പറ്റി അത്യാവശ്യം അറിയേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലെ വേറെ എന്ത് കാര്യത്തെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലോട്ട് പോകുമ്പോൾ ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.